നമ്മൾ ഉറങ്ങുന്ന സമയത്തൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും ഒരു വിഷ് ചെയ്യണം. ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു വിഷ് ചെയ്യണം, അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം നമുക്ക് ഇന്ന സമയത്ത് അറിയിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു മെസ്സേജ് ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് വാട്സപ്പിലൂടെയും ഇമെയിലൂടെയൊക്കെ മെസ്സേജ് സെൻഡ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല നമുക്ക് കോൾ ചെയ്യാൻ വരെ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് കോൾ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലൊക്കെ സൗകര്യപ്പെടുന്ന ഒരു ടിപ്സുണ്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ. അത്യാവശ്യഘട്ടത്തിലൊക്കെ നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ നമ്മൾ ടൈം ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലേക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഓട്ടോമാറ്റിക്കായി മെസ്സേജ് പോകാനൊക്കെ സഹായിക്കുന്ന ഒരു സൗകര്യം. അപ്പോൾ ആ സൗകര്യം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ആ ഒരു ടിപ്സ് പരിചയപ്പെടുത്തുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്യുക. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ വാട്സപ്പ് പരമായുള്ള അപ്ഡേറ്റുകളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ടിപ്സ് ഉപയോഗിക്കാൻ നോക്കുക. അതിനുവേണ്ടി നമുക്കൊരു ആപ്ലിക്കേഷൻ ആവശ്യമാണ്. ആപ്ലിക്കേഷൻ ഏതാണ്, എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ വീഡിയോക്ക് അവസാനം കാണിക്കുന്നുണ്ട്. വീഡിയോ പൂർണ്ണമായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. ഇവിടെ കാണാതിരിക്കും ഇതുപോലൊരു ഇൻ്റർഫേസ് വരും. ഇവിടെ നമുക്ക് ഗ്രാൻഡ് പെർമിഷൻസ് എന്നുള്ള ഒരു ഭാഗമുണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കൊരു പെർമിഷൻ കൊടുക്കണം. ആ ഒരു പെർമിഷൻ നമ്മൾ ആലോചിച്ച് കൊടുക്കുക. തുടർന്ന് വരുന്ന രണ്ട് മൂന്ന് പെർമിഷൻസ് കൂടി നമ്മൾ ആലോചിച്ച് ചെയ്ത് കൊടുക്കണം. അതെല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പ് അലാറം ടാസ്ക്, അതായത് നമുക്കൊരു ഗ്രൂപ്പായിട്ട് നമുക്ക് അലാറം ഒരു അലാറം വെക്കാൻ പ്രത്യേക സമയത്ത് അലാറം വെക്കാനൊക്കെ നമുക്ക് ഇതിൽ സൗകര്യമുണ്ട്. അതുപോലെ തന്നെ റീപ്ലൈ വാട്സപ്പ്, വാട്സപ്പിൽ നമുക്ക് ഓട്ടോ റീപ്ലൈ സെറ്റ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നമ്മുടെ ഒരു വാട്സപ്പിലേക്ക് ചില ആളുകളുടെ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് ഹായ് എന്ന് മെസ്സേജ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ളൊരു ഓട്ടോ റീപ്ലൈ നമുക്ക് വരും. ഉദാഹരണത്തിന് എൻ്റെ മൊബൈലിലേക്ക് നിങ്ങളൊരു മെസ്സേജ് സെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈലിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ടൊരു ഓട്ടോ റീപ്ലൈ വരും. ഈ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഓട്ടോ റീപ്ലൈ നിങ്ങളുടെ മൊബൈലിലേക്ക് വരും. അപ്പോൾ അത്തരത്തിൽ അത് സെറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഫോർവേഡ് മെസ്സേജ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇവിടെ എന്ത് മെസ്സേജ് ആണോ ടൈപ്പ് ചെയ്യേണ്ടതെങ്കിൽ ആ ഒരു മെസ്സേജ് ഇവിടെ ടൈപ്പ് ചെയ്യാൻ ഏറ്റവും താഴെ ഭാഗത്ത് നമുക്ക് ഫോർവേഡ് ചെയ്യേണ്ട നമ്പറുകൾ നമ്മൾ സെലക്ട് ചെയ്യുക. ശേഷം താഴെ കാണുന്ന ഭാഗത്ത് ഏതെല്ലാം ദിവസത്താണ് അല്ലെങ്കിൽ ഏത് ദിവസത്തിലാണ് നിങ്ങൾക്ക് സെൻഡ് ആകേണ്ടതെന്ന് അത് ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കാം. മുകളിലായിട്ട് നമുക്ക് സിം വോൾ എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഏത് സിം കാർഡിലൂടെയാണ് നമ്മുടെ രണ്ട് സിം കാർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഏത് സിം കാർഡിലൂടെ നിങ്ങൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാമെന്നുള്ളതുണ്ട്. ടൈം ഷെഡ്യൂൾ ചെയ്യാൻ, അവിടെ സ്റ്റാർട്ട് ടാസ്ക് ഓൺ എന്നുള്ളതിൽ നമ്മൾ ടൈം ഷെഡ്യൂൾ ചെയ്യാനും അത് ടാസ്ക് എൻഡ് ചെയ്യാനുള്ള ടൈം ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത്തരത്തിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത സമയം നമുക്ക് ഡേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പ്രത്യേക സമയമില്ല. 24 മണിക്കൂറിലും നിങ്ങൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാൻ സാധിക്കും. ഏത് സമയം വേണമെങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിൽ സെൻഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് തൊട്ടടുത്തായിട്ട് നമുക്ക് റീപ്ലേ ഫോൺ കോളൊക്കെ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സെൻഡ് SMS, സാധാരണ നമ്മുടെ മൊബൈലിലേക്ക് വരുന്ന SMSകളൊക്കെ നമുക്ക് ഓട്ടോ റീപ്ലൈ സെറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സൗകര്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സിലേക്കൊക്കെ നമുക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ സെൻഡ് ഇമെയിൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സൗകര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ച ശേഷം അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്താം. ഇവിടെ മുകളിലുള്ള സെറ്റിംഗ്സ് ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾ ലോഗിൻ ചെയ്യണം. ഇതിനകത്ത് സൈൻ വിത്ത് ഗൂഗിൾ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആദ്യം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ സൗകര്യം പൂർണ്ണമായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ടിപ്സൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഇനി നമുക്ക് ഏതാണ് ആപ്ലിക്കേഷൻ നോക്കാം. അതിനുവേണ്ടി പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തുകൊണ്ട് നമ്മൾ പ്ലേ സ്റ്റോർ നമ്മൾ ഓട്ടോ മെസ്സേജ് എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓട്ടോ മെസ്സേജ് എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഇവിടെ രണ്ടാമതായി തന്നെ ഓട്ടോ മെസ്സേജ്, ഓട്ടോ റീപ്ലൈ, ടെക്സ്റ്റ് കോൾ, SMS സെൻഡ് എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ നമ്മൾ ഓട്ടോ റീപ്ലൈ നൽകാനും അതുപോലെ തന്നെ ടൈം ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് നമുക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ടൈം ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് നമുക്ക് അലാറം ഗ്രൂപ്പ് അലാറം സെറ്റ് ചെയ്യാനും അത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്താം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.